അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ ഇപ്പോൾ കട്ടിങ് എഡ്ജ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇത് ഈ വിഷയം വളരെ ഇൻഫോർമലായിട്ട് യാതൊരുവിധ മാത്തമാറ്റിക് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഒരു ക്രൗഡ് ഒരു ചെറിയ ഗ്രൂപ്പിന് എനിക്ക് ഒരിക്കലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. ഇപ്പോഴല്ല, ഇതിന് മുമ്പ് ഒരിക്കൽ എൻ്റെ മകളുടെ ക്ലാസ്സിൽ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനൊരു കഴിഞ്ഞ 5 വർഷമായിട്ട് IIT ബോംബെയിൽ PhD ചെയ്യായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എൻ്റെ മകൾക്കും അവളുടെ കുറച്ച് ക്ലാസ്മേറ്റ്സിനും ഒരു ദിവസം ഒരിക്കൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ആ എക്സ്പ്ലനേഷനിൽ നിന്ന് എവോൾവ് ചെയ്ത ഒരു സെറ്റ് സ്ലൈഡുകളാണ്. അപ്പോൾ ഇത് ഇതിനകത്ത് സ്ലൈഡുകളും ആ പടങ്ങളും ഒക്കെ വരച്ചത് എൻ്റെ മകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം, സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഈ കുട്ടികളെ പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറൊക്കെ നമ്മളെല്ലാം നിങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്, നിങ്ങളെല്ലാം ഓരോ കാര്യം എടുത്ത് ബുക്ക് എടുത്ത് പഠിക്കും, അതെടുത്ത് പഠിക്കുന്നത് പഠിക്കും. കമ്പ്യൂട്ടറിനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? ഒരു കാര്യം, കമ്പ്യൂട്ടറിനെ കൊണ്ട് ഇതുപോലെ കമ്പ്യൂട്ടർ ബുക്ക് എടുത്ത് വായിച്ച് ഇതെന്താ ഈ കമ്പ്യൂട്ടർ ചെയ്യുക, ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആ അങ്ങനെ കമ്പ്യൂട്ടറുകളെ കൊണ്ട് പഠിപ്പിക്കുന്ന ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു പുതിയ വിഷയം പഠിപ്പിക്കുന്ന ടെക്നിക്കിനെ ആണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ അതെന്താണ് എന്ന് കുട്ടികളെ മനസ്സിലാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് പഠിക്കുക, നിങ്ങളെങ്ങനെ പഠിക്കുക? അപ്പോൾ പല രീതിയിൽ പഠിക്കും അല്ലേ. ഒരു കുട്ടി ഒരു വിഷയം പഠിക്കുന്നത് പല രീതിയിലാണ്. ബുക്കെടുത്ത് വായിച്ച് പഠിക്കും, ഇതല്ലെങ്കിൽ മറ്റുള്ള അവരുടെ പീർ ഗ്രൂപ്പിൽ നിന്ന് പഠിക്കും, അപ്പുറത്തിരിക്കുന്നവൻ്റെ അടുത്ത് പഠിക്കും, അയലോക്കാരുടെ അടുത്ത് പഠിക്കും, റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ സൈക്കിളിനെതിരെ വരുന്ന ആളുകൾ ചീത്ത വിളിച്ചിട്ട് അത് പഠിക്കും, മീൻകാരെ, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, സോ മെനി സ്ഥലത്ത്, പല സ്ഥലത്തു നിന്ന് നമ്മൾ നോളജ് അസിമുലേറ്റ് ചെയ്യുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പല പല കാര്യങ്ങൾ ട്രെയിൻ ചെയ്ത്. അപ്പോൾ നമ്മുടെ ആ ഒരു ആദ്യത്തെ ഒരു 15-20 വർഷത്തെ ജീവിതം തന്നെ ഈ ട്രെയിനിങ്ങാണ്. അപ്പോൾ ഉദാഹരണത്തിന്, അപ്പോൾ ഞാൻ കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഒരു കൊച്ചുകുട്ടി, ഒരു കുഞ്ഞുകുട്ടി ഉണ്ടായി, ഈ കുട്ടീനെ നമ്മൾ കാറും ബസ്സും തമ്മിൽ തിരിച്ചറിയാൻ പഠിപ്പിക്കുക. എങ്ങനെ കാറും ബസ്സും കുട്ടി തിരിച്ചറിയുക? ഒരു കൊച്ചുകുട്ടിക്ക് നമ്മൾ ആദ്യം പോകുന്ന വഴി കാണിച്ചു കൊടുക്കുന്നു, ദേ ഒരു മാരുതി കാർ പോകുന്നു, ദേ പോകുന്നു ഒരു നാനോ, ഇതാ പോകുന്നു ഒരു ഓൾട്ടോ, ഇങ്ങനെ കുട്ടിയെ പഠിപ്പിച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് രണ്ട് സാധനം നമ്മൾ പഠിപ്പിക്കുക, കാറും ബസ്സും തമ്മിൽ തിരിച്ചറിയാം. അപ്പോൾ ട്രെയിനിങ് എന്നാണ് ഈ ഇതിന് പറയുക. നമ്മൾ കുട്ടിയെ പലതരം കാറുകൾ കാണിക്കും, പോകുന്ന വഴിക്ക് ഇങ്ങനെ അമ്പിളിമാമനെ കാണുന്നത് ആ കാറുകളുണ്ടോ, അപ്പുറത്തെ വീട്ടിലെ കാറുണ്ടോ, ഇങ്ങനെ പഠിപ്പിക്കും. ഇങ്ങനെ ഇതേപോലെ ഈ കുട്ടിയെ നമ്മൾ ബസ്സും പഠിപ്പിച്ചിരിക്കട്ടെ, പലതരം ബസ്, ഇതാ നിസ്സാൻ്റെ ഒന്നാന്തരം ബസ്, KSRTC ബസ്, വോൾവോ, ഇങ്ങനെയുള്ള ഒരു സെറ്റ് ബസ്സും പഠിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ കുട്ടിയെ നമ്മൾ ഇതെല്ലാം പഠിപ്പിച്ചിട്ട് പോവാ. നമ്മളൊരിക്കൽ പോകുമ്പോൾ കുട്ടി ഈ ബസ് കാണും, ഇത് നോക്ക്, കട്ടപ്പുറത്തിരിക്കുന്ന ഒന്നാന്തര ആനവണ്ടി, എന്തുകൊണ്ട് ആനവണ്ടിക്കാർക്ക് പ്രതിഷേധിക്കാം, നിങ്ങളെ കളിയാക്കാനല്ല. അപ്പൊ ലവൻ ചോദിക്കും, ലെന്തരപ്പി ഇത് എന്തിരി, ഇത് എന്തിരി വണ്ടി, വീടുകളൊന്നും കാണുന്നില്ലല്ലേ, അതാണല്ലോ വേണ്ടത്. നിങ്ങള് പുതിയ വണ്ടി കാണിച്ച് കുട്ടിയെ പഠിപ്പിച്ചു, റോഡിൽ കൂടെ പോകുമ്പോ കാണുന്ന എന്താ, പലതരം പുതിയ വണ്ടികൾ, ഇവരുടെ വോൾവോ, ഇവരുടെ പുതിയ എന്താ അനന്തപുരി എക്സ്പ്രസ്, ഇതെല്ലാം കാണിച്ചാണ് കുട്ടിയെ പഠിപ്പിച്ചു വെച്ചിരിക്കുക. പക്ഷേ കുട്ടി ചെന്ന് അബദ്ധവശ കാണുന്ന എന്താ, ഈ വണ്ടിയാ. അപ്പൊ ഇത് കുട്ടി ഇത് കണ്ടാലും എന്തോ മനസ്സിലാക്കണം, ഇത് ബസ്സാന്ന് മനസ്സിലാക്കണം, അതാണ് നമ്മുടെ ലേണിംഗ് അല്ലേ. അപ്പൊ കുട്ടി ഇത് കാണു, ഇത് കണ്ടു കഴിയുമ്പോൾ പറയും, ഓ അത് ഒരു ബസ് തന്നെ, ഇതാണ് കുട്ടിയുടെ എക്സ്പ്രഷൻ. അപ്പൊ ഇങ്ങനെ നമ്മൾ കുട്ടിയെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ച് ഇതാണ് ട്രെയിനിങ്ങും ആ ട്രെയിൻ ചെയ്ത ഡേറ്റയുടെ ടെസ്റ്റിങ്ങും നമ്മുടെ ലേണിംഗ് പ്രോസസ്സിലുള്ള ഒരു ഒരു ഇതാണ്. നിങ്ങൾ ആദ്യം ഒരു സാധനം വെച്ച് ട്രെയിൻ ചെയ്യും, ഇത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളെ ജാവയും CU എല്ലാം പഠിപ്പിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് വിടും, ഒരു കോഡ് എഴുതിക്കോളാം, കോഡ് എഴുതിക്കൊണ്ട് വരുമ്പോൾ ഇത് മുഴുവൻ തെറ്റായിരിക്കും, അല്ലെങ്കിൽ ആ ആ ട്രെയിനിങ്ങിൻ്റെ ടെസ്റ്റിംഗ് ആണ് പിന്നെ നടക്കുക. ഇനി ഇത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ ഇത് കുട്ടിക്ക് മനസ്സിലാവും, മനസ്സിലാവും ഇത് ബസ്സാണോ അതോ കാറാണ്. ഇത് ഒരു ഭാഗം ബസ് പോലിരിക്കുന്നു, ഒരു ഭാഗം കാർ പോലിരിക്കുന്നു. അപ്പൊ കുട്ടി ആ കൺഫ്യൂഷനാവും. അപ്പൊ കുട്ടി എന്തെങ്കിലും ഒരു തീരുമാനത്തില്ല, കുഞ്ഞുകുട്ടിയാ, അപ്പൊ കുഞ്ഞുകുട്ടിക്ക് എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തിയേ പറ്റൂ. അപ്പൊ അവൻ പറയും ഇതൊന്നും ബസ്സായിരിക്കും അല്ലെ കാർ ആയിരിക്കും എന്ന് പറയും. ആ അപ്പൊ വാ, അതന്നെയുള്ള ക്യാമ്പ്.
ഈ കുട്ടി നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അച്ഛനോ പറയും, ഡേ അല്ല അതൊരു ബസ് അല്ല കാർ തന്നെ പഴഞ്ച മോഡലാണ്. കുട്ടിക്ക് നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ചു. അപ്പൊ ഇത് കുട്ടി എന്ത് ചെയ്യുക, എന്താ ചെയ്യുക, റീട്രെയിൻ ചെയ്യുക. അവനുള്ള എക്സിസ്റ്റിംഗ് നോളജ് ഇനെ നമ്മൾ എൻഹാൻസ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ കുട്ടി കുറച്ച് കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇയാൾക്ക് ഇല്ലാത്ത ഒരു കാര്യം വന്നപ്പോൾ കുട്ടി കൺഫ്യൂഷനായി, നിങ്ങൾ അതിനെ റീട്രെയിൻ ചെയ്യും. അപ്പൊ ഈ ഇതേ സീക്വൻസ് തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടറുകളെ പഠിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കമ്പ്യൂട്ടറിനെ കമ്പ്യൂട്ടർ നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുക സാധനങ്ങളെ? എന്തുകൊണ്ട് ബസ്സും ഇത് ഇത് ബസ്സാണ് ഇത് കാറാണെന്ന് പറഞ്ഞത്? പല ഫീച്ചറുകളുണ്ട് നിങ്ങളുടെ ബസ്സിനാണെങ്കിലും കാറിനാണെങ്കിലും പലതരം ഫീച്ചേഴ്സ് ഉണ്ട്. ബസ്സിന്റെ ഫീച്ചർ അല്ല കാറിന്റെ ഫീച്ചർ. ഇത് നമുക്കറിയാം, നമുക്ക് ഇൻഡ്യൂട്ടീവായിട്ട് നമുക്കറിയാം. നിങ്ങൾക്ക് എല്ലാ ഫീച്ചറും എഴുതി വെക്കാൻ പറ്റൂല, കടലാസിൽ എഴുതാൻ പറ്റൂല. അപ്പൊ ബസ് ഇത് ബസ്സാണ് ഇത് കാറാണെന്നുള്ള ആ വിഷ്വൽ ക്യൂസ് ഉണ്ട്. ഇനി അതിന്റെ ഡോറിന്റെ ഷേപ്പ് ഉണ്ട്, അതിന്റെ എത്ര ഡോറുണ്ട്, എത്ര വീലുണ്ട്, അതിന്റെ സൈസ് എത്ര, നീളം എത്ര, വീൽ എത്ര, ലോഡ് ഓഫ് ഫീച്ചേഴ്സ് അറിയാം. ഈ ഫീച്ചർ വെച്ചിട്ടാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുമ്പോൾ ഇത് ഇങ്ങനെ 100 ഫീച്ചറുകളുണ്ട്. കമ്പ്യൂട്ടറെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി ഇല്ല കമ്പ്യൂട്ടറിന്. അപ്പൊ നമ്മൾ ഈ ഫീച്ചറുകളെ ഏതെങ്കിലും രീതിയിൽ കമ്പ്യൂട്ടറിന് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഏറ്റവും എളുപ്പം നമുക്ക് നമ്പേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനുള്ള ഫീച്ചറുകളെ. ഇപ്പൊ നമുക്കൊരു ബസ്സിനെയും കാറിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് കുറച്ച് നമ്പറുകൾ, ബസ്സിന് ഒരു സെറ്റ് നമ്പർ, കാറിന് വേറൊരു സെറ്റ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ നമ്മള് ചെയ്യുക, ബസ് ഉദാഹരണം, നമ്മൾ ബസ്സും കാറും നമ്മൾ തിരിച്ചറിയുന്ന പ്രോഗ്രാം, ആ പ്രോബ്ലം നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് പഠിപ്പിക്കാൻ പോവുക. വളരെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഞാനിത് റിയൽ ഡേറ്റ അല്ല ഉപയോഗിക്കുന്നത്, ഞാൻ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ചെയ്ത ഒരു ഡേറ്റയാണിത്. അപ്പോൾ കാർ എടുക്കുക, ഒരു കാറിന്റെ ഫീച്ചർ, ഈ 4 ഞാൻ എഴുതി. അതിന് സൈസ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, വീലുണ്ട്, അതുപോലെ എത്ര ഡോറുണ്ട്, ഞാൻ വെറുതെ എഴുതുക. ഇതല്ല ശരിക്കും ഇതിൻ്റെ ഫീച്ചറുകൾ, ബട്ട് സംതിങ് എൽസ് വെച്ചിട്ടാണ് നമ്മൾ കാണുക. അപ്പം നിങ്ങൾക്ക് നമുക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയാം. ഇനി നിങ്ങൾ ലോകത്തുള്ള പല കാറുകൾ എടുത്താൽ ഓരോ കാറിനും ഈ ഫീച്ചറുണ്ട്, നീളമുണ്ട്, വീതിയുണ്ട്, ഈ ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി ഇതുപോലെ ബസ് എടുത്താൽ ബസ്സിന് വേറൊരു സെറ്റ് ആയിരിക്കും. വോൾവോയ്ക്ക് ഒന്നായിരിക്കും, ഇവിടെ ആനവണ്ടിക്ക് വേറൊരു സൈസ് ആയിരിക്കും, ടാറ്റ ലാൻഡ് ആനോയ്ക്ക് വേറൊന്നായിരിക്കും, ലെയ്ലാൻഡിന് വേറൊന്നായിരിക്കും. ഈ ഫീച്ചറുകൾ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അവൈലബിൾ ഡേറ്റയിൽ നിന്ന്, നിങ്ങൾക്ക് ഇത് പ്രയർ ആയിട്ട് നിങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുക, നിങ്ങൾ കുട്ടിയെ നമ്മൾ ആദ്യം കാണിച്ച് പഠിപ്പിച്ച പോലെ കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുന്നതിന് ഈ ഡേറ്റ അല്ലെങ്കിൽ ഫീച്ചർ സെറ്റ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്തുമാത്രം കൂടുതൽ ഡേറ്റ ഉണ്ടോ, എന്തുമാത്രം കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ടോ, അത്ര നല്ലതായിരിക്കും നമ്മുടെ ലേണിങ്. അപ്പം ഇങ്ങനെ നമ്മൾ ഈ ഡേറ്റ എടുത്തു, ഈ അല്ലെങ്കിൽ ഫീച്ചറുകൾ എക്സ്ട്രാക്ട് ചെയ്തു. ഇനി നമ്മൾ കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഫീച്ചറുകളുടെ മേലാണ്. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് 3 ഫീച്ചറുകളാണ്, ഞാൻ ആദ്യം 4 എഴുതിയത്. ലെറ്റസ് ടേക്ക് ഇറ്റ് 3, നമ്മുടെ കുറച്ചുകൂടെ കൺസെപ്ച്വൽ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് 3 ഫീച്ചറുകളാണുള്ളതെന്ന് കരുതിക്കോ. എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ സൈസാണ്, വൈ വേറൊന്നാണ്, ഇസഡ് വേറൊന്നാണ്. 3 ഫീച്ചറുകൾ ഉണ്ട്. അപ്പം നമ്മൾ ഒന്നാമത്തെ കാർ എടുത്തു, ടാറ്റ. എന്തൊരു പേര്, ചെറിയ കുഞ്ഞുകാരൻ്റെ പേരെന്നാണ്, നാനോ. നാനോ എടുത്തിട്ട് നാനോയെ നമ്മളിവിടെ ഒരു സ്ഥലത്ത് അങ്ങ് മാർക്ക് ചെയ്യും. ഈ നാനോയ്ക്ക് ഒരു നീളമുണ്ട്, വീതിയുണ്ട്, അതിനുള്ള ആ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ സോ സമയർ ഹിയർ യുവർ നാനോ വിൽക്കം, ഒരു പോയിന്റ് വരും. ഇനി ഓൾട്ടോ എടുത്തു. അപ്പൊ ഓൾട്ടോ എവിടെ ആയിരിക്കും ഉണ്ടാവുക? ഏകദേശം ഇതിനടുത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ ഇതിനടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ഇനി ഇതുപോലെ നമ്മൾ ബസ് എടുത്താൽ ബസ് അതിനടുത്ത് എവിടെയെങ്കിലും. അപ്പൊ ഇതാ ഞാൻ പലതരം കാറുകൾ എങ്ങനെ മാർക്ക് ചെയ്തു. ഈ ഒരു സൈഡിലായിരിക്കും കാറുകളെല്ലാം വരിക, മറ്റൊരു സ്ഥലത്ത് ആയിരിക്കും ബസ്സെല്ലാം വരിക. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, ആർക്ക് സംശയമില്ലോ? ഈ മാത്സ് ആർക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സ്കൂളിൽ പഠിച്ചിട്ടില്ല മാത്സല്ലേ ഉള്ളൂ. ആ ഇനി എങ്ങനെ നിങ്ങൾ തിരിച്ചറിയും? ഒരു പുതിയ സാധനം വന്നാൽ എവിടെയായിരിക്കും വരിക? ഒരു പുതിയ കാർ വന്നാൽ എവിടെയായിരിക്കും വരിക? പുതിയൊരു കാർ വന്നാൽ എവിടെയായിരിക്കും വരിക? ഈ കാറിന് അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും അല്ലേ? ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും വരാം, ഈ പരിസരത്ത് എവിടെയെങ്കിലും ആയിരിക്കും. പുതിയൊരു ബസ് വന്നാൽ അത് അവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഇനി എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാം? തിരിച്ച് കമ്പ്യൂട്ടർ നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കണം. അതിന് നമ്മളൊരു പ്ലെയിൻ വരയ്ക്കും ഈ ഫീച്ചർ സ്പേസിൽ. ആ വിമാനമല്ല ഇത്, ഇത് മറ്റേ X+BY+CZ=0 സാറ് കൊണ്ട് പഠിപ്പിച്ചില്ലേ ആ പ്ലെയിൻ. ഇതാ ഇങ്ങനെ കണക്കറിയാൻ വയ്യാത്തവർക്ക് ചെറിയ കുഴപ്പമുണ്ട്. ഇതാ ഇങ്ങനെ ഒരു പ്ലെയിൻ വരയ്ക്കും. ഇപ്പൊ ഞാൻ അത് വരച്ചാണെങ്കിൽ അതാ നോക്കൂ. ആ അല്ല തോന്നല്ല, തോമസ് സാറിന്റെ, ചാക്കോ സാറിന്റെ അവതാരമാണ്. കോര പോരെ
അവിടെ വല്ലതും വന്ന ഒന്നും വന്നില്ലേ? ഓ ആ, അപ്പോ ഞാൻ ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാല് ഈ ഫീച്ചർ സ്പേസില് ഒരു പ്ലെയിൻ വരച്ചു. ഈ പ്ലെയിനിന്റെ ഇപ്പുറത്തുള്ളത് മൊത്തം കാറും അപ്പുറത്തുള്ളത് മൊത്തം ബസ്സുമാണ് പ്രഖ്യാപിച്ചു. ഇനി ഒരു പുതിയ സാധനം വന്നാൽ നമുക്ക് ആകെ അറിയേണ്ട എന്താ? ഈ പ്ലെയിൻ, ആ പ്ലെയിനിന്റെ ഇക്വേഷൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ പോയ പ്രോഗ്രാമിൽ, നിങ്ങളുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ അറിഞ്ഞാൽ ഇതിനപ്പുറത്താണോ ഇപ്പുറത്താണോ നോക്കിയാൽ മതി. പക്ഷെ ഒരൊറ്റ കുഴപ്പമുണ്ട്, പ്ലെയിനിന്റെ നടുക്ക് കയറി വന്നാലെന്ന് പറ്റും? പയ്യൻസിനോ അത്യാവശ്യം ബസ്സാണോ കാറാണോ എന്ന് ആ സംശയം വന്നിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ തള്ളി കൊടുക്കേണ്ടി വരും, ഇവിടുന്ന് അങ്ങോട്ട് തള്ളിയിടും, അവിടുന്ന് ഇങ്ങോട്ട് തള്ളിയിടും എന്ന് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാണ് ഈ സ്കീമിനെ സപ്പോർട്ട് വെക്ടർ മെഷീൻസ് എന്ന് പറഞ്ഞാൽ ലേറ്റ് ഒരു അൽഗോരിതമാണിത്. ഈ സ്കീമിനെ ഇങ്ങനെ സാധനങ്ങളെ തിരിച്ചറിയുന്നതിന്, പാറ്റേൺസിനെ തിരിച്ചറിയുന്ന സ്കീമിനെ സപ്പോർട്ട് വെക്ടർ മെഷീൻസ് എന്നാണ് വിളിക്കുക. അപ്പൊ ഈ പ്ലെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. എങ്ങനെയാണ് രണ്ട് സാധനങ്ങളെ തിരിച്ചറിയുന്നത്? ഈ പ്ലെയിൻ എവിടെയാണ് വരുന്നത്, ഇത് പ്രോപ്പർ പ്ലെയിൻ എവിടെയാണ് വരുന്നത് കണ്ടെത്തുക എന്നുള്ളതാണ് മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന്റെ ജോലി. അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഇപ്പോ ഇപ്പുറത്ത് ഒരു കാർ വന്നു, അപ്പൊ ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത കാറാണ്. ഇനി ഒരു വോൾവോ, അത് അപ്പുറത്ത് എവിടെയെങ്കിലോ, ഇത് നമ്മുടെ കെ എസ് ആർ ടി സി വോൾവോ തന്നെ. ഓ തന്നെ. ആ എങ്ങനെ മാറിപ്പോയോ? ആ ഇത് ഇത് ഒരു ബസ്സാണ്, അപ്പുറത്ത് കണ്ടുപിടിച്ചു. കാറാണോ ബസ്സാണോ, വോൾവോ ആണോ ലൈലാണോ ആണോ നമ്മൾ തിരിച്ചറിയുന്നില്ല, അതിന് വേറെ വഴി വേറെ എഴുതണം. അപ്പൊ ഇത് ബസ്സാണ് കണ്ടെത്തി. അപ്പൊ ഇങ്ങനെ ഇതിന് ചലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലെയിൻ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് ഇതിന്റെ ചലഞ്ച്. ഇപ്പൊ നോക്കി, ഞാൻ രണ്ട് വര വരച്ചിട്ടുണ്ട്, ഈ വര വരച്ചാലും ഇത് തന്നെ സെയിം ഉത്തരം കിട്ടും, അപ്പുറത്തുള്ള ഈ വര വരച്ചാലോ സെയിം ഉത്തരമാണ് കിട്ടുക. അപ്പൊ ഏതാണ് ഇതിന്റെ ഓപ്റ്റിമൽ പ്ലെയിൻ? ആളൊക്കെ ഉറക്കം വന്ന് തുടങ്ങിയത് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പോർഷൻ വിടുക ഉറക്കം വന്നെങ്കിൽ ഇല്ല. ആ അതിന്റെ ഓപ്റ്റിമൽ പ്ലെയിൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിന്റെ ചലഞ്ച്, ഈ പ്രോബ്ലത്തിന്റെ മെഷീൻ ലേണിംഗ് പ്രോബ്ലങ്ങളുടെ ഒരു ചലഞ്ച്. ആ അപ്പൊ ഇനി ഞാൻ ഇവിടെ ഒന്ന് പതിയെ നിർത്തിയിട്ട് ഞാൻ ഒരു റിയൽ കേസിലോട്ട് പോവാം. അപ്പൊ ഞാൻ ഇപ്പൊ എത്ര ഫീച്ചർ എടുത്തത്? മൂന്നല്ല നാല് ഫീച്ചർ എടുത്തേ. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വൽ ലൈഫില്, ആക്ച്വൽ പ്രോബ്ലത്തില് 100, 200, 500 ഇതുണ്ടാവും, ഫീച്ചറുകൾ ഉണ്ടാവും. അപ്പോ അങ്ങനെ 500, ഇതൊരു 3D സ്പേസ് ആയിട്ട് നമ്മൾ എടുത്തേണ്ടോ? ഇത് 3D സ്പേസ്. നമുക്ക് ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലേ, എക്സ് വൈ സെഡ് പ്ലെയിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ആ അപ്പൊ 500 ഡയമെൻഷനുള്ള ഒരു സ്പേസിലായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെ വിട്ടേക്ക്. 500 അല്ലെങ്കിൽ 600 ഡയമെൻഷനുള്ള ഒരു സ്പേസിലായിരിക്കും നിങ്ങളുടെ ഒബ്ജക്റ്റ് ഇരിക്കുക. ആ സ്പേസില് രണ്ട് ഒബ്ജക്റ്റുകളെ തമ്മിൽ തിരിച്ചറിയുന്ന ഒരു ഹൈപ്പർ പ്ലെയിൻ വരയ്ക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഇത് നമ്മൾ ഞാൻ വെറുതെ ഒരു പ്ലെയിനല്ലേ വരച്ചത്, ആ ഡയമെൻഷൻ കൂടുമ്പം ഈ പ്ലെയിനെ ഹൈപ്പർ പ്ലെയിൻ എന്നാണ് വിളിക്കുക. അപ്പൊ എത്ര ഹൈപ്പർ പ്ലെയിൻ വരയ്ക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് മെഷീൻ ലേണിംഗ് ട്രെയിനിങ് കൊണ്ട് ചെയ്യുക. നിങ്ങൾ ട്രെയിൻ ചെയ്യുമ്പോൾ ഈ പടത്തിനെ, ഈ പ്ലെയിനുകളെ ഇങ്ങനെ വെച്ച് നോക്കും. ഒരു പടം വെച്ചു, ഒരു ലൈൻ വരച്ചു, അടുത്ത പടം വെച്ചു, അടുത്ത ലൈൻ വരച്ചു. അപ്പൊ ഈ ഇതിനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ പ്ലെയിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്റ്റിമൽ സ്ഥലത്ത് കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ ഇങ്ങനെ ഇനി ട്രെയിൻ ചെയ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പം, അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. പുതിയൊരു കാർ കൊടുത്താൽ അത് കിട്ടും. അപ്പൊ ദിസ് ഈസ് വൺ അൽഗോരിതം. അപ്പൊ ഇങ്ങനെ ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവേണ്ട ഒരു എക്സാമ്പിൾ ഉണ്ടാകും. ഇങ്ങനത്തെ 100 പല രീതിയിൽ ഉള്ള അൽഗോരിതങ്ങൾ കിട്ടാനുണ്ട്. ഞാൻ ഒന്നുകൂടെ കാണിക്കും, ഒരു അൽഗോരിതം കൂടെ പറഞ്ഞിട്ട് ഞാൻ അത് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി അടുത്ത അൽഗോരിതം ക്ലസ്റ്ററിങ് അൽഗോരിതം, അല്ലെങ്കിൽ നിയറസ്റ്റ് നെയ്ബർ അൽഗോരിതം എന്ന് പറയും. നിയറസ്റ്റ് നെയ്ബർ അൽഗോരിതം എന്ന് പറഞ്ഞൊരു അൽഗോരിതം ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഫീച്ചർ സ്പേസിൽ ഇതുപോലെ സാധനങ്ങളെല്ലാം മാർക്ക് ചെയ്തു, എക്സ് കാർ ഇവിടെ, ബൈക്ക് നമ്മുടെ ബസ് അവിടെ, നിങ്ങൾ മാർക്ക് ചെയ്തു. പുതിയൊരു സാധനം വരുമ്പോൾ ഇവിടെ ഇരിക്കുക. അപ്പൊ നമ്മള്, അതായത് നമ്മുടെ ആനവണ്ടി തന്നെ, തിരുവനന്തപുരത്ത് മാത്രം കാണുന്നത്, ആലപ്പുഴ എങ്ങനെയാണ് ഇപ്പോ കളർ എങ്ങനെ ആക്കിയോ? ഈ കളർ തിരുവനന്തപുരത്തിന്റെ അല്ലേ, സിറ്റി സർവീസിന്റെ കളറാണിത്. വേറെ നമ്മൾ വേറെ ആരും തരൂല്ലോ ഇത്. അപ്പൊ ഈ വണ്ടി, അപ്പൊ വന്നാ പോട്ടെ, അത് വിട് നമുക്ക് അടുത്തേക്ക് കിടക്കാം. അപ്പൊ ഈ ക്ലസ്റ്റർ ഓഫ് കാറുകളുണ്ട് ഇവിടെ. ഇത് കാറിന്റെ ഒരു ക്ലസ്റ്ററാണ്, ഇവിടെ ബസ്സിന്റെ ഒരു ക്ലസ്റ്ററാണ്. അപ്പൊ പുതിയ ഒരു സാധനം വരുമ്പോ നമ്മൾ നോക്കും, ഈ ക്ലസ്റ്ററിലേക്കാണോ ആ ക്ലസ്റ്ററിലേക്കാണോ ഡിസ്റ്റൻസ് കുറവ്, ഇതിന്റെ ഈ പോയിന്റിന്റെ
ഈ പുതിയ ബസ്സിൻ്റെ പോയിന്റിൻ്റെ ഡിസ്റ്റൻസ് എങ്ങോട്ടാണ് കുറവ് നോക്കും. അപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള ക്ലസ്റ്റർ ഉണ്ടെങ്കിൽ നിയറസ്റ്റ് നെയ്ബർ എവിടെയാണോ ഇരിക്കുന്നത് ആ ക്ലാസ്സിലേക്ക് നമ്മൾ ഇനപ്പെടുത്തുക. അപ്പോൾ നിയറസ്റ്റ് നെയ്ബർ എവിടെയാണോ അവിടെ, അപ്പോൾ ഇത് ഇതിന് നിയറസ്റ്റ് ആയിട്ടുള്ളത് ബസ്സാണ്, അതുകൊണ്ട് ഇത് ബസ്സാണെന്ന് നമ്മൾ കണ്ടെത്തും. അതാണ് ഈ ഒരു അൽഗോരിതം. അപ്പോൾ ഇങ്ങനെ 100 പലതരം അൽഗോരിതങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് മെഷീൻ ലേണിംഗിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഞാൻ എക്സാമ്പിൾ, അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനും എക്സാമ്പിളായിട്ട് രണ്ട് അൽഗോരിതം ജസ്റ്റ് പറഞ്ഞ് വളരെ പെരിഫറലായിട്ടേ പറഞ്ഞു പോയിട്ടുള്ളൂ. നമുക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇനി ഈ ഇതിൻ്റെയൊക്കെ മാത്ത്, ഇപ്പം നിങ്ങൾ പറഞ്ഞു ഇത് ഭയങ്കര എളുപ്പമാണ്, പിള്ളേർ എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചു ഇത് ഭയങ്കര എളുപ്പമാണെന്ന് പറഞ്ഞു. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ പുറകിലുള്ള മാത്സ് നല്ല കോംപ്ലിക്കേറ്റഡ് മാത്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഒരു സാധനം റിയൽ ആയിട്ട് ലോ ലെവലിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം, ഈ സാധനങ്ങളെല്ലാം അറിയണം. ലോ ലെവലായിട്ട് നിങ്ങൾക്ക് ഗ്രൗണ്ട് അപ്പ് ചെയ്യുന്ന ഒരു അൽഗോരിതം എഴുതി ഉണ്ടാക്കണമെങ്കിൽ യു നീഡ് ഓൾ ദി സ്റ്റെം, ലീനിയർ ആൾജിബ്ര, പ്രോബബിലിറ്റി തിയറി, ഒപ്റ്റിമൈസേഷൻ, ഇതെല്ലാം നിങ്ങൾ ഉറങ്ങും. ഇത് പറഞ്ഞാൽ തന്നെ ആളുകൾ ഉറങ്ങും. പ്രോബബിലിറ്റി തിയറി എന്നൊക്കെ പറഞ്ഞാൽ അതവിടെ എന്നെ ഉറങ്ങി, 3 തവണ എഴുതിയിട്ടാണ് പാസ്സായത്, എനിക്ക് തന്നെ അറിയാം ഞാനല്ലേ വാല്യൂ വരുള്ളത്. പാസ്സായി പാസ്സായി, അത് ഞങ്ങൾ അവസാനം തള്ളി അപ്പുറത്താക്കി. ഈ വരയില്ലേ അങ്ങനെ, അതായത് പാസ്സായവരും പാസ്സായവരെന്നൊരു ഒരു ഒരു വരയുണ്ട്. ഇതിലൊരു ഹൈപ്പർ പ്ലെയിൻ ഉണ്ടായിരുന്നു. ഈ പ്ലെയിനിന്റെ ഇങ്ങേ അറ്റത്ത് ഇങ്ങനെ എഡ്ജിൽ ഇരിക്കുകയായിരുന്നു, പക്ഷേ ഞങ്ങൾ പോയിട്ട് ഒരൊറ്റ തള്ള് അപ്പുറത്തായി. അല്ല അല്ല അല്ല, വരതാട്ട് താത്തയല്ല ചെയ്തത്, വരതാട്ട് താത്തിന് ഒരു കാര്യമില്ല ഈ കേസിൽ നിന്നും. കൺട്രോൾ സിസ്റ്റം ആയിരുന്നാ, ആ എന്നായിക്കോട്ടെ, മുടിവത് അങ്ങനെയാണ്, മുടിവത് അങ്ങനെയാണ്, സംശയമൊന്നുമില്ല. പ്രോബബിലിറ്റി തിയറി ഇതുപോലത്തെ സാധനം മാത്സ് പഠിച്ചപ്പോൾ പുള്ളിയിൽ ഓരോന്നോരോന്ന് വഴി പുഴിയായത്. ആ അങ്ങനെ പോട്ടെ. ഇനി നമുക്ക് ഇനി ഇത് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമർമാർക്കും അങ്ങനെയുള്ള ക്രൗഡാണ് ഇവിടെ കൂടുതലെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ഇഷ്ടം പോലെ ടൂളുകൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകൾ, ഇതാരും ഇതുപോലെ വര വരയ്ക്കാൻ പോകണ്ട, വര വരച്ച് എല്ലാം റെഡിയാക്കുള്ള, നിങ്ങൾ ഡേറ്റ അങ്ങ് കൊടുത്താൽ ഈ പ്ലെയിനിങ് തരുന്ന ഇഷ്ടം പോലെ ടൂളുകളുണ്ട്. അപ്പോൾ അതിൽ കുറച്ചെണ്ണം ഞാൻ ലിസ്റ്റ് ചെയ്യുന്നത്, എല്ലാം വിക്കിപീഡിയ പകർത്തി വെച്ചതാ. അപ്പോൾ ഇതിൽ ചില സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നിങ്ങളെ വെബ് ആപ്ലിക്കേഷനൊക്കെ വേണ്ടിയിട്ട് പ്രെഡിക്ഷൻ ഐ ഒ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പുതിയ സാധനങ്ങൾ ഇറങ്ങി തുടങ്ങിയിട്ട്, ദാറ്റ് ഇസ് വെരി ഹോട്ട് ഓൾസോ. പ്രെഡിക്ഷൻ ഡോട്ട് ഐ ഒ എന്നൊക്കെ പറഞ്ഞിട്ട് ചില പുതിയ അപ്പാച്ചയായിട്ട് കണക്ട് ചെയ്യാവുന്ന ചില സോഫ്റ്റ്വെയറുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഓൾസോ യു കൻ ലുക്ക് ഇൻ ടു ഇറ്റ്. അൺഫോർച്ചുനേറ്റ്ലി ഐ ഹവ് പുട്ട് ഇൻ ദ സ്ലൈഡ്. ഓക്കെ നൗ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ആൻഡ് ഐ ജസ്റ്റ് വോണ്ട് ടു മെൻഷൻ ടു തിങ്സ്. The graphics were mainly due to Arjun. He is a student of mine, and Lakshmi is my daughter.